സ്വാമിജി നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ പാദാരാധന സാഷ്ടാ പ്രണാമം. എനിക്ക് അങ്ങയോട് ചോദിക്കാൻ ചോദ്യം, അങ്ങ് പറഞ്ഞ സമൂഹത്തിൻ്റെ ആ ദൂഷിത വലയത്തിൻ്റെ നേർ കാഴ്ചയാണെന്ന് കാണിച്ചത് അതിനോട് 100% യോജിക്കും. പിന്നെ വിജ്ഞാനവും സാങ്കേതികതയും എല്ലാം വൻപിച്ചൊരു സ്ഫോടനത്തോടുകൂടി വന്നിരിക്കുന്ന കാലമാണ്. നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രാചീന വിദ്യാഭ്യാസ ദർശനവും ഈ ആധുനിക വിജ്ഞാന സ്ഫോടനവും കൂടെ സമഞ്ജസപ്പെടുത്തിക്കൊണ്ട് ഏത് രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോയാൽ നമുക്ക് നമ്മുടെ പൗരാണികമായ ആ പാരമ്പര്യം നഷ്ടപ്പെടുത്താനും പാടില്ല, പക്ഷെ ശാസ്ത്രത്തിൻ്റെ ആ പുരോഗതിയിൽ നമ്മൾ പിന്തള്ളപ്പെടാനും പാടില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ അന്വേഷണമൊക്കെ ഉപയോഗിച്ചോട്ടെ, ആ സൊല്യൂഷൻ അങ്ങ് എന്താണ് നിർദ്ദേശിക്കാമെന്നാണ് ഇല്ല. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ആധുനിക ശാസ്ത്രം എന്താണ് എന്നും കൂടെ നാം അറിഞ്ഞിട്ട് വേണം ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. ദൃശ്യപ്രപഞ്ചത്തെ മാറ്റമില്ലാത്ത ഒരു ധാരണയിൽ നിന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്ര മാതൃക ശ്രുതിക്കുണ്ട്, സ്മൃതിക്കുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിലെ ആധുനിക ശാസ്ത്രം എന്ന പദം കൊണ്ട് തന്നെ പാശ്ചാത്യ ശാസ്ത്രങ്ങളും ഭാരതീയ ശാസ്ത്രങ്ങളും എന്ന ഉദ്ദേശമാണ് ഉള്ളിലെന്ന് എനിക്ക് തോന്നുന്നു. Am I right? അത് എൻ്റെ അറിവിൽ സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യ നാട്ടിൽ പോയതിൻ്റെ സംഭാവനയാണ്. വിനയപൂർവം സ്വാമിജിയോടുള്ള ബഹുമാനപൂർവം സ്വാമിജിയുടെ ബ്രഹ്മചര്യത്തോടും സ്വാമിജിയുടെ നിഷ്ഠാപൂർവമായ ജീവിതത്തോടും സ്വാമി ഉണ്ടാക്കിയ സംഘടനയോടുമുള്ള എല്ലാ വിനയങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഞാൻ സ്വാമിജിയോട് 100% വിയോജിക്കുകയാണ്. കാരണം സ്വാമിജിയാണ് ഇന്ത്യൻ മനസ്സിൽ ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ചൊരു ശാസ്ത്രം നമുക്കില്ല എന്ന തെറ്റിദ്ധാരണ പരത്തിയത്. ആധുനിക വൈദ്യശാസ്ത്രം എടുത്താൽ, ആധുനിക സാങ്കേതിക വിദ്യ എടുത്താൽ, ഊർജതന്ത്രവും രസതന്ത്രവും എടുത്താൽ ഏത് മേഖലയിലാണ് ഭാരതത്തിന് തനതായ സംഭാവന ഇല്ലാതിരുന്നത് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞു വേണം ആ ഉത്തരം കണ്ടെത്താൻ. പാരമ്പര്യനിഷ്ഠമായ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് അനുഭവവും അറിവുമായി തീരുകയുള്ളൂ. പാശ്ചാത്യ ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്ന നിലയിലാണ്. അത് അനുനിമിഷം മാറും. കാരണം ഭാരതീയ ദർശന പ്രകാരം യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ്. എങ്ങനെ നോക്കുന്നു അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു പ്രപഞ്ചം. അതുകൊണ്ടാണ് നിങ്ങൾ 4 ഓങ്കോളജിസ്റ്റിൻ്റെ അടുക്കൽ പോയാൽ നിങ്ങളുടെ രോഗിയെക്കുറിച്ച് 4 അഭിപ്രായം ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഊർജതന്ത്രത്തിന് NTP ഉണ്ടാകുന്നത്, റിസൾട്ട് അറ്റ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഫിസിക്സ് അറിയുന്നവരുണ്ടോ? Am I right? അതിൻ്റെ എല്ലാം ബേസ് വെറും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ബേസിനൊന്നും യാതൊരു യുക്തിയുമില്ല. യുക്തിപൂർവമാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മാത്രമാണ് ഈ സാധനം. കാരണം ഇതിനെല്ലാം എടുത്തിരിക്കുന്ന ഡേറ്റയാണ്. ഡേറ്റ പ്ലൂറൽ, ഡേറ്റം സിംഗുലർ. ഡേറ്റ എന്നതിന് തന്നെ സങ്കല്പമെന്നേ അർത്ഥമുള്ളൂ. ആ സങ്കല്പമെന്ന് മാറിയാൽ മുഴുവൻ മാറും, മുഴുവൻ. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ടോപ്പോളജിയിലേക്ക് പോകണം. ജെഫ്രി ചു അവിടെ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞത്. There is nothing fundamental in this universe. മഹായാന ബുദ്ധമതത്തിൻ്റെ ചിന്തയെ ഉദ്ധരിച്ചുകൊണ്ട് ആ ആധുനിക ശാസ്ത്രത്തെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ നിങ്ങളൊരു വസ്തുവിനെ അപഗ്രഥിച്ച് ചെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെന്ന്
അതിൻ്റെ പന്ത്രണ്ടാമത്തെ ഡി ബൈ ഡി എക്സ് കണ്ടെത്തിക്കഴിഞ്ഞ് തിരിച്ച് പ്രിമിറ്റീവിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല. കാരണം നിങ്ങൾ കണ്ടെത്തിയ എല്ലാ കോൺസ്റ്റൻസും വേരിയബിൾസായും എല്ലാ വേരിയബിൾസും അനിശ്ചിതമായും രൂപാന്തരപ്പെടും. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് തരണമെങ്കിൽ തരാം, സമയം അനുവദിക്കുമെങ്കിൽ. മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയും. Am I right? X സ്ക്വയർ പ്ലസ് ടു ഏറ്റവും ചെറുതെടുക്കാം, നമുക്ക് രണ്ടാമത്തെ ഡെറിവേറ്റീവ് തന്നെ പോവാം. ടു എക്സ് പ്ലസ് സീറോ, Am I right? വീണ്ടും അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു, തേർഡ് ഡെറിവേറ്റീവ് എടുത്താൽ സീറോ. ഇനി ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? വൈ ത്രീ ഡാഷ് ഈസ് ഈക്വൽ ടു സീറോ, Am I right? ഇനി പുറകോട്ട് നോക്കി. ഇതിനെ എങ്ങനെ സമന്വയിപ്പിക്കണം? ഉപയോഗത്തിനുള്ളൊരു ശാസ്ത്രം എന്ന നിലയിലാണെങ്കിൽ അത് ഇന്നുള്ളതിനേക്കാൾ എത്രയും മനോഹരമായി അത് വളരെ അടിസ്ഥാനത്തോടുകൂടി രൂപപ്പെടുത്തിയിട്ടുണ്ട്. പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും ഇതിൻ്റെ അടിസ്ഥാനമാണെന്നും അതിൻ്റെ ചർച്ചയിൽ സൃഷ്ടികർമ്മം നടത്തുന്ന ഒന്നുണ്ടെന്നും നിലനിൽപ്പിൻ്റെ കർമ്മം നടത്തുന്ന വേറൊന്നുണ്ടെന്നും അതുപോലെ തന്നെ സംഹരിക്കുന്ന ഒന്നുണ്ടെന്നും സൃഷ്ടി ചെയ്യുന്നത് കഫമാണെന്നും സോമമാണെന്നും നിലനിർത്തുന്നത് അഗ്നിയാണെന്നും പിത്തമാണെന്നും അതിനെ സംഹരിക്കുന്നത് വാതമാണ് വായുവാണെന്നും യന്ത്രതന്ത്രധരനായ വാദമാണെന്നുമുള്ള അടിത്തറയിൽ വളരെ വ്യക്തമായി രൂപപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സസ്യങ്ങളും എല്ലാ ജന്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഇവയോട് കൂടിയതാണെന്നും സേന്ദ്രിയങ്ങളല്ലാതെ സേന്ദ്രിയങ്ങളും അനീന്ദ്രിയങ്ങളും അല്ലാതെ അചേതനങ്ങളായി പദാർത്ഥങ്ങളില്ലെന്നും മനസ്സിലായില്ല. അചേതനമായി ഒന്നുമില്ല, എല്ലാത്തിനും ചേതനയുണ്ട്. സേന്ദ്രിയവും അനീന്ദ്രിയവുമാണ്. ചരകം സൂത്രസ്ഥാനം 45-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ശ്ലോകസംഖ്യ തെറ്റും, അതിൽ തെറ്റിദ്ധരിക്കരുത്. കാരണം അത് ഞങ്ങൾ അത്രയും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു നമ്പരും കൂടെയാണ്. മനസ്സിലായില്ല. ഓർമ്മ തെറ്റിയല്ല, ഓർമ്മ തെറ്റിയല്ല. കാരണം എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അപ്പൂപ്പൻ്റെയും എൻ്റെ ആചാര്യൻ്റെയും 100 വയസ്സ് കിടന്നിട്ടും ഓർമ്മ തെറ്റിയില്ല. പാരമ്പര്യം ഓർമ്മയെ തെറ്റിക്കില്ലെന്നാണ് എൻ്റെ അചഞ്ചലമായ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ വെറും കൈയോടെ വന്നത്. അപ്പോൾ ശാസ്ത്രം കൃത്യമായി വാദം പിത്തം കഫം 3 ഭാഗങ്ങളിൽ രൂപപ്പെടുത്തുമ്പോൾ സകല ജീവജാലങ്ങളും അതിൽപ്പെടുമെങ്കിൽ അവയിൽ അപകടകാരികളും അപകടമില്ലാത്തവയും ഇതിൻ്റെ ഘടനയിൽ വരുമെങ്കിൽ പിശാചങ്ങൾ രാക്ഷസങ്ങൾ അത്രികൾ അങ്കിരകൾ എനിക്ക് തോന്നുന്നത് ആര്യസമാജം ഏറ്റവും ആദരവോടെ ബഹുമാനിക്കുന്ന വേദം അഥർവമാണെന്നാണ്. Am I right? അഥർവത്തിനകത്ത് കൃമിപ്രകരണം എടുത്തൊന്ന് പഠിക്കുക. ആധുനിക ശാസ്ത്രത്തിന് ഇന്നുവരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ ഈ കൃമികളെ എന്ന്? ഏ കൃമയാഹ ദൃഷ്ടാഹ അദൃഷ്ടാഹ, കണ്ണുകൊണ്ട് കാണാവുന്നവയും കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തവയും. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തവയെ എങ്ങനെ കണ്ടാ പിന്നെ എഴുതിയത്? പിശം അശ്വതീതി പിശാചഹ
പച്ചമാംസത്തിൽ പുളച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൃതികൾ എങ്ങനെയാണ് ഇവയൊക്കെ പ്രചരിക്കുന്നത്? പ്രസംഗാത് ഗാത്ര സംസ്പർശാത് സഹഭോജനാത്. ഒന്നിച്ചിരുന്ന് കഴിക്കെ, ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് കിടന്നുറങ്ങ്, ഒന്നിച്ച് വസ്ത്രം ഉപയോഗിക്കുക, ഒന്നിച്ച് കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കുക, ഒന്നിച്ച് കെട്ടിപ്പിടിക്കുക, ഇതുവരും. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കിണറ്റിലെ വെള്ളം. ഇന്ന് കോരുന്ന ആൾ കോരിയാൽ, വീട്ടിലെ ഒരാൾ തന്നെ കോരിയാൽ മതി, മറ്റൊരാൾ കോരണ്ട, കോരി കൊടുത്താൽ മതി. മനസ്സിലായില്ല? വൈദികമായ ശാസ്ത്രത്തിൻ്റെ, ഭൗതിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ്. അവിടെ ചിക്കുൻഗുനിയയും ഡെങ്കിയും പക്ഷിപ്പനിയും എലിപ്പനിയൊന്നും അന്ന് വന്നില്ല, അതൊക്കെ ഇന്നുണ്ട്. ഈ അണുക്കളെ മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. അണുക്കളെ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അവയുടെ അമിനോ അമ്ലങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കയറിയാൽ നിങ്ങളുടെ അമിനോ അമ്ലങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ മനസ്സിനെയും അത് നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരും. അവിടെയാണ് ഗ്രഹങ്ങളായി അവ രൂപാന്തരപ്പെടുന്നത്. അതിന് മലയാളത്തിലെ ഭാഷ കിരീകങ്ങളെന്നാണ്. അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് പുറപ്പെടും, ചിലപ്പോൾ രാത്രി 12 മണിക്ക് പുറപ്പെടും. അപ്പം നിങ്ങളുടെ ബോധം കളയും. ചിലപ്പോൾ നിങ്ങൾ ഒരാളോട് പണം ചോദിക്കാനാണ് പോകുന്നത്, നിങ്ങളുമായി ഏറ്റുമുട്ടുന്ന ഈ കൃമി അകത്തിരുന്ന് അവിടെ ചെന്നിട്ട് അത് കിട്ടാത്ത വിധത്തിൽ ചോദിക്കാൻ നിങ്ങളുടെ വാക്കുകളെ കൊണ്ടുപോകും. മനസ്സിലായില്ല? നിങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ ഈ കൃമി ബാധിച്ചിരിക്കുക. പറഞ്ഞ മനസ്സിലായില്ല? കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഗുരു പറക്കുന്ന പരിപാടികളെല്ലാം ഈ അമിനോ അമ്ലങ്ങൾ മാറ്റിമറിക്കുന്ന വൈറസുകളുടെ ആക്രമണത്തിലാണ്. ഭൂതബാധ ഇത്രയൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട്. ഭംഗിയായി ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത്, കാര്യകാരണ സഹിതമാണ്. അത് ഓരോന്നിൻ്റെയും പേരും അതിൻ്റെ ഓരോന്നിൻ്റെയും വിൽപ്പത്തി അറിയണമെങ്കിൽ യാസ്കനെ പഠിച്ചാൽ മതി, നിരുക്തം പഠിച്ചാൽ മതി. ഒന്നും ഇന്നെഴുതിയതല്ല, അന്നുള്ള പുസ്തകങ്ങളാണ്. ഇതൊന്നിച്ചല്ലേ ഇത്രയും കാലം ഇവിടെ പോയത്? ഇനി ഒന്നിക്കാൻ വേണ്ടി വെളുത്തവരോടുള്ള പ്രിയം കൊണ്ട് ഭൗതിക ശാസ്ത്രമൊക്കെ അവരുടെയും, ഇതൊക്കെ നമ്മുടെയും. അല്പം കൂടെ കടന്നൊന്ന് ചിന്തിക്കാം. ജോർജ് സാവേ എന്ന് പറയുന്ന പാശ്ചാത്യനായ ഒരു നല്ല ഭിഷഗ്വരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ഹീലിംഗ് നൈഫ് എന്ന പുസ്തകമുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് ഒരു ഭടന് നാസാസന്ധാനപരമായ ശസ്ത്രക്രിയ ആയുർവേദ ഭിഷഗ്വരന്മാർ നടത്തുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയുണ്ട് അതിനകത്ത്. അവരിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സാധനം പഠിച്ചതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്തെ, ഒരുപാട് പഴയതൊന്നുമല്ല, വിവേകാനന്ദ സ്വാമിയുടെ കാലത്ത് തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ കോസ്മെറ്റിക് സർജൻ, സർജനല്ല, പ്ലാസ്റ്റിക് സർജനല്ല, കോസ്മെറ്റിക് സർജൻ, ചെവി പോയത് കൃത്രിമമായി തുന്നിപ്പിടിപ്പിക്കുന്നത് സുശ്രുതത്തിലുണ്ട്. ചെങ്ങന്നൂരെ പഴയ ഡോക്ടർമാരുടെ മുറികളിൽ ചെന്നാൽ പാർക്ക് ഡേവീസിൻ്റെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പടങ്ങൾ തൂക്കിയിട്ടുണ്ടാവും. അതിലൊന്ന് സുശ്രുതൻ്റെ ഈ സർജറിയാണ്. പാർക്ക് ഡേവീസ് വേദാന്ത കമ്പനിയൊന്നുമല്ല. ശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇവിടുത്തെ ശാസ്ത്രത്തിന്
വ്യക്തമായ അടിത്തറ ഉണ്ടായിരുന്നു. ആഴ്ചയിലാഴ്ചയെ മാറ്റണ്ട. മഞ്ഞപ്പിത്തത്തിന് അന്ന് ചരകനും സുശ്രുതനും വാഗ്ഭടനും കൊടുത്ത മരുന്ന് ഇന്ന് പറിച്ചു കൊടുത്താലും അപകടമില്ല. 5 കൊല്ലം മുമ്പ് ജെഫ്രി മാനേഴ്സ് ഫൈസർ ഉണ്ടാക്കി നിങ്ങളുടെ വിഷഗ്വരന്മാർ എഴുതി നിങ്ങളുടെ അപ്പൂപ്പന് കൊടുത്ത മരുന്ന്, അച്ഛന് കൊടുത്ത മരുന്ന് ഇന്ന് നിങ്ങളുടെ പിള്ളേർ കൊടുത്ത തട്ടിപ്പോവും. ഇത് സമന്വയിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും തോന്നില്ല. ഇതെങ്ങനെയാണ് സമന്വയിപ്പിക്കുക? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധങ്ങളും. ചെങ്ങന്നൂർ എത്ര വയസ്സുണ്ട്? 60 വയസ്സുണ്ട്. അങ്ങയുടെ കുഞ്ഞിനെയും കൊണ്ട് ചെങ്ങന്നൂരെ പ്രസിദ്ധരായ 1980-കളിൽ 1970-കളിലെ ബിഷഗ്വരന്മാരുടെ മുമ്പിലെത്തുമ്പോൾ എണ്ണ തേപ്പിച്ച് കുളിക്കരുതെന്നല്ലേ പറഞ്ഞേ? അല്ലേ? ഭൂതവൃക്ഷാദിയും കഞ്ഞുണ്യാദിയും ലാക്ഷാദിയും. കുഞ്ഞുങ്ങൾക്ക് ക്ഷയരോഗം വന്നാൽ ലാക്ഷാദി തലയിലും ദേഹത്തും തേൽപ്പിച്ച് 4 ദിവസം കുളിപ്പിച്ചാൽ പ്രൈമറി കോംപ്ലക്സും 10 പൈസയുടെ മരുന്ന് അകത്തു കൊടുക്കണ്ട. ഇന്ന് ഞാൻ ഉറപ്പു തരാം, ഒരു തെറ്റു പറ്റില്ല. ആ എണ്ണ തേപ്പിക്കുന്ന അനാചാരമാണെന്നും പുറത്തു തേപ്പിച്ചാൽ തലയെ തേൽപ്പിച്ചാൽ ഒന്നും അകത്തേക്ക് ചെല്ലുകയില്ലെന്നും പറയുമ്പോൾ സുശ്രുതൻ ഇന്നലെ പറഞ്ഞത് അകത്തുനിന്ന് 4,000, 10,000 കുല്യകളായി തോടുകൾ പോലെ പുറത്തേക്ക് വരുന്ന രോമകൂപത്തിൽ വന്ന് അവസാനിപ്പിക്കുന്ന മുഴുവൻ ശരീരത്തെയും സേചനം ചെയ്യുന്ന ഇതിലേക്ക് കൈകൊണ്ട് തടവി എണ്ണ തേപ്പിക്കുമ്പോൾ ഈ എണ്ണ ഉള്ളിലേക്ക് അയോണുകളായി പ്രവേശിക്കുമെന്നും അകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും വഹിച്ചുകൊണ്ട് പുറത്തു വരുമെന്നും അതുകൊണ്ടാണ് തേച്ച് അരമണിക്കൂർ ഇരുന്നിട്ട് വടിക്കുമ്പോൾ വെളുത്തൊരു പദാർത്ഥമായി ശരീരത്തു നിന്ന്, കറുത്തൊരു പദാർത്ഥമായി ശരീരത്തു നിന്ന് ഈ മാലിന്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നും എഴുതി വയ്ക്കുമ്പോൾ പ്രായോഗികമായി നിങ്ങൾക്ക് കണ്ടറിയാവുന്ന ഈ അറിവിന് മുമ്പിൽ 5 കൊല്ലത്തെ ഡിഗ്രിയും കഴിഞ്ഞ് പത്രാസുമായി ഇത് തേക്കുന്നത് വെറുതെയാണെന്ന് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ തേക്കലിൽ നിന്ന് പിന്മാറ്റിക്കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞ് 1995 എന്താ കമ്പനിയുടെ പേര്? ബേബി ഓയിൽ ഇറക്കുന്ന ജോൺസൺസ് ബേബി ഓയിൽ. 5 പൈസയുടെ മര എണ്ണകളോ സസ്യ എണ്ണകളോ ഇല്ലാത്ത പെട്രോളിയം ഉൽപ്പന്നം, ലിക്വിഡ് പാരഫിൻ, കുപ്പിക്കകത്താക്കി അടച്ച് നല്ലൊരു കമ്മീഷനും കൊണ്ട് കൊടുത്തപ്പോൾ നിങ്ങളുടെ പിള്ളേരോട് ബേബി ഓയിൽ തേൽപ്പിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ആ കുപ്പിയിൽ തന്നെ കമ്പനി എഴുതിയിരിക്കുന്നു, ഇതിൻ്റെ ധൂമം പിള്ളേരടിച്ചാൽ, ഇതിൻ്റെ ഫ്യൂംസ് അടിച്ചാൽ ചത്തുപോകും. ഈ ശാസ്ത്രമാണോ സമന്വയിപ്പിക്കേണ്ടത്? ഇതെവിടെയാണ് സമന്വയിപ്പിക്കാൻ പറ്റുന്നത്? ഭാരതീയ ചിന്തയുടെ അന്തസ്ഥ തലങ്ങളിലേക്ക് ചെല്ലുവാൻ ആർജവമുള്ള ഒരു പാശ്ചാത്യ ശാസ്ത്രവും ആധുനികന്റെ കയ്യിലില്ല. ഏത് സയന്റിസ്റ്റ് വന്ന എത്ര മണിക്കൂർ ഏതെല്ലാം തരത്തിൽ ആധുനിക ശാസ്ത്രത്തെയും പൗരാണിക ശാസ്ത്രത്തെയും ഒരുമിക്കാൻ നോക്കിയാലും അതിനകത്തൂടെ സംഭവിക്കുന്നത് പ്രമാണമായി ആധുനിക ശാസ്ത്രത്തെ കൊണ്ടുവരികയും പ്രമേയമായി വേദവിദ്യകളെ കൊണ്ടുവരികയും ചെയ്ത് വേദത്തെ നശിപ്പിക്കാൻ തന്നെയാണ്. അവരെയാണ് കാത്തിരിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വേദം പ്രമാണവും ഈ പ്രപഞ്ചം പ്രമേയവുമാണ്. പ്രമേയ പ്രമാണങ്ങളുടെ അന്തസാരം അറിയണമെന്നുണ്ടെങ്കിൽ സാമ്പ്രദായികമായി പഠിക്കണം. അല്ലാതെ ഒരു ദിവസം രാവിലെ തൊഴിലുപേക്ഷിച്ചിട്ട് 1,000 പുസ്തകം വാങ്ങി പഠിച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആംഗലേയ പ്രതിബദ്ധതയുള്ള നിങ്ങൾക്ക് 4 ഇംഗ്ലീഷ് വാക്ക് കേട്ട് ഭ്രമം തോന്നിപ്പോയാൽ അത് ഭ്രമം മാത്രമാണ്, ഭ്രമമല്ല. ഇനഫ്. ഒപ്പം ഞാൻ ഈ കഴിഞ്ഞ 74 ദിവസമായിട്ട് പറയാനിരുന്ന ശ്രീ വേദപ്രകാശ് ഇവിടെ ചെങ്ങന്നൂരെ സംബന്ധിച്ച്
Hello, that was the Hamburger. Are you in the ആദ്യം തന്നെ പറഞ്ഞ ബദ്ധനായ ഈശ്വരനുമായുള്ള ജീവജാലങ്ങളുടെ സംവേദനത്തിൻ്റെ ഭാഷയും വ്യാകരണവും അറിയുന്നത് ഈ ദേവതകൾക്കാണ്. ആദ്യമായൊരുവൻ അവൻ്റെ ദേവതകളോടാണ് സംവദിക്കുന്നത്, പുറത്തുള്ള ഒരാളോടല്ല. അവനൊരു കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ ദേവതകൾക്കാണ് ആ കർമ്മം. ഒരു കുഞ്ഞിന് അമ്മ മുലപ്പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിനല്ല അമ്മ മുലപ്പാൽ കൊടുക്കുന്നു, കാരണം മുലപ്പാൽ കുഞ്ഞിലല്ല ഇരിക്കുന്നത്, അമ്മയിലാണ്. ഈ മുലപ്പാൽ ചൊരന്നില്ലെങ്കിൽ ആ ദേവത ശപിക്കും, അവളുടെ മുലയുടെ പ്രയോജനമില്ലാതാവും, അത് സ്തനാർബുദമായോ സ്തനകീലകമായോ തീരും. അപ്പോൾ ആർക്കാണ് മുല കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ഒരു സാധനം, സമീപകാലത്തൊന്നും എൻ്റെ ജാഗ്രത്തിലോ സ്വപ്നത്തിലോ അതിൻ്റെ ഉപഭോഗമില്ല, എൻ്റെയാണെന്ന മമത മാത്രമേ ഉള്ളൂ. കൃത്യമായി അതിന് ഉപഭോഗമുള്ള ഒരുവനെ കണ്ടിട്ട് അത് കൊടുക്കാതെ എൻ്റെ കയ്യിൽ അതിരിക്കുമ്പോൾ എൻ്റെ ദേവതയാണ് എനിക്കെതിരായി തിരുന്നത്. അത് സമർപ്പണത്തിൻ്റെ ദേവത, അതിൻ്റെ ഉപഭോഗമറിഞ്ഞ് അതിന് പര്യാപ്തമായ ഒരുവന് കൊടുക്കുമ്പോൾ ആ വസ്തു എൻ്റെയാണ്, ഉപകാരപ്പെടുന്നത് എൻ്റെ വസ്തുവാണ്, സംതൃപ്തമാകുന്നത് എൻ്റെ ദേവതയാണ്. ഇതാണ് ദേവതാവി. ഇത് ബദ്ധനായ ഈശ്വരനും മനുഷ്യനും തമ്മിൽ, ബദ്ധനായ ഈശ്വരനും ജീവജാലങ്ങളും തമ്മിലുള്ള കരാറാണ്. ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഒരു കരാറുണ്ട്.
എൻ്റെ ജീവനെ ഞാൻ മനോഹരമായി ചെയ്ത് നിന്നിലേക്ക് വരാം. ഇതാണ് ഗർഭ ഉപനിഷത്ത് പറയുന്നത്. അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ രാമായണം സമ്പാദി വാക്യം പഠിച്ചാൽ മതി. ഇന്ന് പോയി ഇത് രാമായണ മാസമാണ്, അറിയാതെയാണെങ്കിലും ഒന്ന് സ്മരിക്കാനിടയെ. അവിടെ ചെന്ന് അധ്യാത്മ രാമായണം മൂലമോ എഴുത്തച്ഛൻ്റെതോ എടുത്ത് അതിൽ സമ്പാദി വാക്യം എന്ന് പറഞ്ഞൊരു ഭാഗം, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ക്രമമായ വികാസം ആധുനിക ശാസ്ത്രം സമ്മതിക്കുമോ എന്ന് കൂടെ നോക്കിക്കൊള്ളുക, ഒട്ടും സംശയിക്കാതെ. എന്നിട്ട് ആ വികാസമുണ്ടായി പുറത്തേക്ക് വരാൻ വെമ്പുന്നതിന് മുമ്പ് നാരായണനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയും കരാറുമുണ്ട്. ഭൂമിയിലേക്ക് എത്തിയാൽ ഈ കരാർ മറക്കുന്നു നമ്മൾ, മനസ്സിലായില്ല. ഈ കരാർ മറന്നുപോകാതിരിക്കാനുള്ള പ്രജ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രജ്ഞാപരാധമില്ല. ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ അശുഭം പ്രജ്ഞാപരാധം തം വിദ്യ സർവദോഷ പ്രകോപണം. അതാണ് രോഗങ്ങളാകുന്നത്. ധീ ബുദ്ധി, ധീ ധൃതി ക്ഷമ, സ്മൃതി ഓർമ്മ, ഇവ വിഭ്രംശമാവുക കാരണം കർമ്മം അശുഭമായി ചെയ്യും. ആ അശുഭകർമ്മങ്ങൾ വാദവിത്ത ഗഭങ്ങളെ ദുഷിപ്പിക്കും, രോഗമുണ്ടാക്കും, മാനസികങ്ങളും ശാരീരികങ്ങളുമായി. ഇത് ഈ ദേവതകളുടെ കളിയാണ്. അതുകൊണ്ട് ഈ ദേവതകളാണ് സംതൃപ്തമാകുന്നത് ശുഭകർമ്മങ്ങൾ ചെയ്താൽ. അത് കൈക്കൊണ്ട്, വിരലിനുണ്ട്, എല്ലാം ഉണ്ട്. ദേവത എന്ന പദം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനതിനൊരു ഇംഗ്ലീഷ് പദം നിങ്ങൾക്ക് തൽക്കാലം പറഞ്ഞു തന്നേക്കാം, ഇൻ്റലിജൻസ്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിൻ മെയിൻ ഇൻ്റലിജൻസ് അതിന് വേണ്ട. നിങ്ങൾ നീന്തൽ പഠിച്ചാൽ പിന്നെ അതിന് നിങ്ങളുടെ മെയിൻ ഇൻ്റലിജൻസ് വേണ്ട. നിങ്ങളൊരു ടൈപ്പ്റൈറ്ററിൽ പഠിക്കുകയാണെങ്കിൽ, പഴയകാലത്ത് ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അതിനകത്ത് നിങ്ങളുടെ ദേവതകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഒരു ലോവറോ ഹയറോ ഹൈ സ്പീഡോ പഠിക്കാൻ 5 കൊല്ലം എടുക്കുന്നത്, മനസ്സിലായില്ല. നിങ്ങൾ അടിക്കുന്ന ASDF ഇങ്ങനെയാണ്, ആമൈ റൈറ്റ്? നിങ്ങളടിക്കുന്ന ഈ വിരലുകൊണ്ടടിക്കുന്ന 3 അക്ഷരം, ഒന്നാമത്തത് അടിച്ച് രണ്ടാമത്തെ 2 പ്രാവശ്യം അടിച്ച് പിന്നത്തത് 1 പ്രാവശ്യം അടിക്കുന്ന രീതിയിൽ അടിച്ചാൽ അന്ന് ഈ ടൈപ്പ് റൈറ്റർ നന്നാക്കാൻ വരുന്നവനുണ്ട്. അവൻ പാവപ്പെട്ട പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ആ പിള്ളേരോട് പറഞ്ഞു കൊടുക്കും, പാവപ്പെട്ടാണെന്ന് അവന് തോന്നിയാൽ, വിനയമുണ്ടെന്ന് അവന് തോന്നിയാൽ, ഈ സാറ് പറഞ്ഞിടത്തോളൊന്നും അടിക്കണ്ട, നിനക്ക് അടുത്ത ആഴ്ച പോയി ഹൈ സ്പീഡ് എഴുതാം, ജയിക്കും. പക്ഷെ ലോവർ എഴുതാതെ പറ്റില്ലാത്തതുകൊണ്ട് ലോവർ എഴുതിക്കോ, 1 ആഴ്ച കഴിഞ്ഞ് എഴുതിക്കോ. അതിനിതാണ് പണി. ഈ വിരലുകൊണ്ട് അടിക്കാവുന്ന 3 എണ്ണം അടിപ്പിച്ചങ്ങ് അടിക്കുക, ഇതുകൊണ്ട് അടിക്കുക, പറഞ്ഞുകൊണ്ട് അടിക്കണം. നീ പറയുമ്പോൾ നിൻ്റെ ഇൻ്റലിജൻസ്, വിരലിനൊരു ഇൻ്റലിജൻസ് ഉണ്ട്, ആ വിരലിൻ്റെ ഇൻ്റലിജൻസ് അതിന് പാകമായാൽ പിന്നെ നീ എങ്ങനെ അടിച്ചാലും അതേ വരും, മനസ്സിലായില്ല, പിടിയിട്ടില്ല. ഇത് ബുദ്ധിമാന്മാർക്ക് വളരെ കുറച്ച് സമയം മതി, അല്ലാത്തവന് 500-600 കൊല്ലം ജന്മങ്ങൾ പാഴാക്കി പഠിക്കാൻ പോകും. ഇതിന് വേണ്ടത് ദേവതാ വിജ്ഞാനം. ആ ദേവതകൾ വശമാണെങ്കിൽ ഒരു പുസ്തകം അവൻ മുഴുവൻ വായിക്കണ്ട. അതിൽ അവൻ്റെ ദേവത ഇറങ്ങിച്ചെല്ലും, അത് ആശയം കൊണ്ടിങ്ങി പോയി. ആശയം പോന്നാൽ പിന്നെ അവൻ്റെ സ്വന്തം ആശയത്തിൽ ഈ സാധനം ഭംഗിയായി പുറത്തേക്ക് വരും, മനസ്സിലായില്ല. ഇപ്പം ക്ലിയറായി? ഞാൻ ഇവിടെ നിങ്ങളെ എല്ലാം തന്നെ അഗ്നിശരാകൊണ്ട് ശരിക്കും കൊത്തി, നല്ല ചൂടും ഉണ്ട്. ഏതായാലും അത് സന്തോഷപ്രദമായിട്ടുള്ള ശരാഗയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതിനെക്കുറിച്ച് നന്ദി. ഞാൻ ചോദിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അങ്ങയുടെ അവതരിപ്പിച്ച വിഷയങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. ഇനി ചോദിക്കാനുള്ളത്, അങ്ങ്
പ്രാചീന വിദ്യാഭ്യാസ ദർശനം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ദർശനം പൗരാണികര് എങ്ങനെ നടപ്പിലാക്കി എന്നൊരു സൂചന പോലും തന്നില്ല. അതെങ്ങനെയാണ്, അതിന് അപജയമുണ്ടായി, അത്തരം കാര്യം കൂടി അല്പമെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങയുടെ വിഷയം പൂർണ്ണമാകുകയുള്ളൂ. അത് അങ്ങ് പറയണമെന്ന് അഭ്യർത്ഥിക്കുക. തീർച്ചയായും ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ബോധധാരയിൽ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസമെന്ന നാലാശ്രമധർമ്മങ്ങളോടും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന നാല് വർണ്ണധർമ്മങ്ങളോടും കൂടിയാണ് നടത്തിയത്. നിങ്ങൾ ഇന്ന് കേൾക്കുന്നതും കാണുന്നതുമല്ല ഈ സാധനങ്ങളൊന്നും. ഇന്നിപ്പം ഞാനും എന്നെപ്പോലെ വേഷം ധരിച്ചവരും ഒക്കെ സന്യാസിയാണ്. നിങ്ങളുടെ വസ്ത്രവുമായി ഇതിനുള്ള ഒരേ ഒരു വ്യത്യാസം, ഞങ്ങൾ ചിലപ്പോൾ ഗേരു ഒരു കല്ലാണ് ഉരച്ച് മുക്കിയാൽ ഈ കളറായി. അതിനിപ്പം നേരം കിട്ടുകയില്ലാത്തതുകൊണ്ട് ഡൈ ചെയ്ത് ഒരെണ്ണം മേടിച്ചു കൊടുത്താലും ഈ കളറായി. നിങ്ങൾ വിവാഹം കഴിച്ച് രണ്ടോ മൂന്നോ പിള്ളേരുണ്ടായി, നിങ്ങൾ ഗൃഹസ്ഥരാണെന്നാ വരിക. ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ല. ഞാൻ ആദ്യം എന്നെ പറഞ്ഞിട്ടാകുമ്പോൾ നിനക്ക് പിന്നെ അനങ്ങണം. നിങ്ങളിൽ ഒരാളും ഗൃഹസ്ഥനല്ല. ഗൃഹസ്ഥധർമ്മം എന്താണെന്ന് പോലും അറിയില്ല, ഉറപ്പാണ്. പഠിക്കാൻ കുട്ടികൾ പോകുന്നത് ബ്രഹ്മചര്യ കാലത്തിരുന്ന് പഠിച്ചാലേ തലയിൽ ഉറയ്ക്കൂ. നിങ്ങൾക്കറിയാം ഈ ടി വികളും ബഹളങ്ങളും ഒക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ, ഒന്നാമത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു 40 വയസ്സിൽ താഴെയുള്ള വീട്ടമ്മയും അച്ഛനുമുള്ള കുടുംബങ്ങളിലെല്ലാം 4 പേർക്ക് കിടക്കാവുന്ന ഒരു കട്ടിലില്ല പിള്ളേരും തന്തയും തള്ളയും കൂടെ കിടക്കുന്നത്. പിള്ളേർ നേരത്തെ തന്നെ ഉറക്കം നടിച്ച് പുതച്ച് കിടക്കും. ലൈറ്റിട്ട് തന്തയും തള്ളയും വേണ്ടാത്തതൊക്കെ ചെയ്യും. പിള്ളേർക്ക് വേണ്ടാത്തതെന്നാ ഉദ്ദേശിക്കുന്നത്. അവരത് നന്നായി ആസ്വദിക്കും. പിന്നെ അവർക്ക് പഠിക്കാനോ ഏകാഗ്രതയിലോ ഒന്നും പോകാൻ പറ്റില്ല, 1% പോലും പറ്റില്ല. എന്നെ കേൾക്കുന്ന 60 വയസ്സിൽ കൂടുതലുള്ളവർ 16-17 വയസ്സിലെത്തുമ്പോഴാണ് അറിഞ്ഞത് ആണും പെണ്ണും ചേർന്ന് ആ കുട്ടി ഉണ്ടാകുന്നത്. അതും കൂട്ടുകുടുംബത്തിനകത്ത് 5-8 ദമ്പതികളുള്ള ഒരു കുടുംബത്തിനകത്ത് ഒരിക്കൽ പോലും ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ പ്രേമിക്കുന്നതോ ബഹളം വെക്കുന്നതോ കണ്ടില്ല. പിള്ളേരുണ്ടെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ പ്രായത്തിൽ പിള്ളേർ നിൽക്കുന്നു. എന്താ ഈ പിള്ളേർ നിൽക്കുന്നു എന്ന് പറഞ്ഞത്? വല്ലതും തിന്നാനായിരിക്കും എന്നേ അന്ന് ധരിച്ചുള്ളൂ. പിന്നെ മുതിർന്നവൻ മനസ്സിലായി ഇത് പിള്ളേർ നിൽക്കുമ്പോൾ ചെയ്യേണ്ട പണിയൊന്നും അല്ല എന്ന് തള്ള പറഞ്ഞു കൊടുക്കുകയാണെന്ന് മനസ്സിലായത്. ഇന്നത്തെ പെൺകുട്ടികൾ പറയുക പിള്ളേർ നിൽക്കുന്നതിനകത്ത് അവരും കുറെ കഴിയുമ്പോൾ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുന്നിടത്താണ് ഇന്ന് നിങ്ങളുടെ സാമൂഹ്യ രചന. ഇത് ഗാർഹസ്ഥ്യമല്ല, ഇത് മൃഗതൃഷ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അപ്പോൾ ബ്രഹ്മചര്യം കുട്ടികൾക്കില്ല. ഒരാളും മൂത്ത് നരച്ച് കുഴിയിലേക്ക് ഇറങ്ങാറായാൽ പോലും അധികാരമൊന്ന് ആരെയെങ്കിലും ചെറുപ്പക്കാരെ ഏൽപ്പിച്ച് പോകാൻ ഒരു കിളവനും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റീറോയിഡ് അടിച്ചിട്ടാണ് ക്യാൻസറും മറ്റും വന്ന് മരണത്തിൻ്റെ കുഴിയിലിരിക്കുന്ന മന്ത്രിമാർ ബഡ്ജറ്റും മറ്റും വായിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അപചയത്തിൻ്റെ മാനബിന്ദുവായി. Am I right? ഒരു രാജ്യത്തിൻ്റെ അപചയം എത്രത്തോളമായെന്ന്. കർണമൂലത്തിൽ നര വരുമ്പോൾ രഘുവംശ രാജാക്കന്മാർ കുട്ടികളെ ഭരമേൽപ്പിച്ച് വനത്തിലേക്ക് പോകുമായി. ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനുത്യജാം. മനസ്സിലായില്ലെങ്കിൽ ബാല്യത്തിലെ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ വിഷയെ സുഖിച്ചും വാർദ്ധക്യകാലം മുനിയായി കഴിച്ചും
ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്കും. സുന്ദരമായൊരു കാഴ്ചയായിരുന്നു അത്. അതാണ് ഇതിൻ്റെ പരിഹാരം. ആ വിദ്യാഭ്യാസ ദർശനം ഉൾക്കൊള്ളണമെങ്കിൽ ഓരോ പ്രായമുണ്ട്, ഓരോ പക്വതയുണ്ട്. പഠിക്കണം, പഠിച്ചത് പഠിപ്പിച്ചു കൊടുക്കണം, അത് പ്രയോഗത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഉത്തരദായിത്വം സന്യാസിക്കുണ്ട്, ഗൃഹസ്ഥനുണ്ട്, ബ്രഹ്മചാരിക്കുണ്ട്, വാനപ്രസ്ഥനുണ്ട്, ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. കാരണം കർമ്മം ഈ നാല് പേരെ കൊണ്ടാണ്. അത് പാരമ്പര്യ വഴിക്ക് കർമ്മം ഉറയ്ക്കുള്ളൂ. പാരമ്പര്യമില്ലാതെ കർമ്മം ഒരിക്കലും നേരെയാവില്ല. എന്താ അത് പറയാൻ കാരണം? ഇന്നലെ ഇവിടെ ചെങ്ങന്നൂർ കൊല്ലന്മാരുണ്ടായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം അവരെ തന്നെ അങ്ങ് പിടിച്ചേക്കാന്ന് വെച്ചാൽ നല്ല പദം നോക്കി കാച്ചി തരും. ആ കത്തി കൊണ്ട് മാങ്ങ അരിഞ്ഞോ മറ്റുള്ളത് അരിഞ്ഞോ കഴിച്ചാൽ ഫർട്ടിനുണ്ടാവില്ല ബ്ലഡിനകത്ത്. ഇന്ത്യയിൽ ഒരൊറ്റ കുട്ടിക്ക് ഫർട്ടിൻ്റെ അളവ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഫർട്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ് ശരീരത്തിനകത്ത്. ഇന്നലെ സ്വർണ്ണാഭരണങ്ങൾ ഒരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ബുദ്ധി ഉണ്ടാവും. ഇന്ന് സ്വർണ്ണാഭരണം കഴുത്തേലിടാൻ പറ്റില്ല. റൂബീഡിയം, തോറിയം, ഇറിഡിയം ചേർന്ന ഈ സ്വർണമെല്ലാം നിങ്ങളുടെ കണ്ഠത്തിൽ മുഴയുണ്ടാക്കും, കിഡ്നിയെ ബാധിക്കും, ബ്രെയിനെ ബാധിക്കും, ക്യാൻസർ ഉണ്ടാവും. എന്താ കാരണം? നമ്പൂരിയും നായരും ഈഴവനും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാ പണിയും ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. അച്ഛനും അമ്മയും ജനിതകത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന മുഹൂർത്തത്തിലെ ചിന്ത, താനുണ്ടാക്കിയ സ്വർണത്തെക്കാൾ ഉത്തമമായത് ജനത്തിന് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സ്വർണപ്പണിക്കാരനിൽ നിന്ന് നാളെ ഉണ്ടായാൽ, വില കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ പൈസ കുറഞ്ഞു പോയാൽ, അല്പം അവൻ കീശേവിച്ച് അത് സ്വർണം കൊണ്ടുപോകുമെന്നല്ലാതെ മായം ചേർക്കൂല. മനസ്സിലായില്ല? ഇതൊക്കെ തെറ്റാണെന്നാണ് നിങ്ങൾ പഠിച്ചത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി, പാരമ്പര്യ സ്രോതസ്സുകളെ ശുദ്ധമാക്കുക, ഗോത്രസൂത്ര നാമാദികളോടുകൂടി. അതിന് തയ്യാറാകുമെങ്കിൽ തിരിച്ചുപോക്ക് എളുപ്പമാണ്. നിങ്ങൾ തയ്യാറായില്ലെങ്കിലും തിരിച്ചു പോകും, അപകടകരമായി വേദനിച്ചിട്ട്. അതിനപജയം വന്നത് ശാസ്ത്രം കൊണ്ടല്ല. അതിനപജയം വന്നത് അത് കൈകാര്യം ചെയ്തവരെ കൊണ്ടാണ്. അതേതെങ്കിലും ഒരു പ്രത്യേക സമൂഹമോ ഏതെങ്കിലും വ്യക്തിയോ ഒന്നും അതിന് ഉത്തരവാദിയല്ല. അതിന് പ്രധാന ഉത്തരവാദിത്വം പാശ്ചാത്യ ഭരണം. അതൊരു നല്ല ഉത്തരവാദിത്വം. അതിനു മുമ്പ് പോയി എന്നത് ജാതി വ്യവസ്ഥ, ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരസ്പര സ്നേഹമില്ലാതെ അപകടകരമായി തീർന്നത്, മതവ്യവസ്ഥ അപകടകരമായി തീർന്നത് ഭരിക്കാൻ വേണ്ടിയാണ്. ഭരണം മാത്രമാണ് മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നന്മയ്ക്കായുള്ള സംഘടിത ശ്രമങ്ങളെ പരസ്പര ശത്രുതയ്ക്കായി ഉപയോഗിക്കുന്നത് അറിവില്ലാത്തവൻ ഭരിക്കാൻ കയറുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ചില രാജ്യങ്ങളിൽ, നാട്ടുരാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉത്തമന്മാരല്ലാത്ത ഇന്ത്യൻ ഭരണാധികാരികൾ കാരണം, ഇല്ലയെന്ന് പറയുന്നില്ല, അത് പക്ഷേ വലിയ തോതിലായിരുന്നില്ല, തിരുത്താനാകുന്ന തോതിലായിരുന്നു ആരെങ്കിലും വിചാരിച്ചാൽ. ബ്രിട്ടീഷ് ഭരണം ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് ഇന്ത്യയെ ചെയ്തത്. ഒരിക്കലും തിരുത്താനാകാത്ത വിധമായത് അതിലാണ്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസമുള്ള ഇന്ത്യയുടെ ആദ്യ ഭരണാധികാരികൾ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തുടർച്ചയായി കോമൺവെൽത്തിനെ അംഗീകരിച്ചുകൊണ്ട്
അതേ രീതിയിൽ മതങ്ങളെയും ജാതികളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നവരെ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദവും കോലാഹലവുമാണ് നിങ്ങൾ നിത്യേന ടി വിയിൽ കേൾക്കുന്നത്, നിത്യവും നിങ്ങൾ കാണുന്നത്. Am I right? അവന് ഒരു ബ്രാഹ്മണന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിൽ, ആനുകൂല്യത്തിൽ യാതൊരു വ്യതിയാനവും വരുന്നില്ലെങ്കിൽ കൊല്ലനായിരുന്നാൽ എന്താണ് തെറ്റ്? അതാണ് നിങ്ങൾ നിങ്ങൾ എതിര് പറയുന്നത്. എതിര് പറയുന്നത് ആനുകൂല്യങ്ങളുടെ പേരിലാണ്. നമുക്ക് സൗമ്യമായി പറയാം. അത് നമ്മൾ അല്ല, ശബ്ദകോലാഹലം ആയിക്കൊണ്ട് അതിന് കുഴപ്പമൊന്നും. ശബ്ദം അവരുടെ വികാരം കൊണ്ട്. അത് വികാരം എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ ഏതെങ്കിലും ഒരു ജാതി എന്ന നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ വികാരം ഉണ്ടാവും. ആ വികാരം അംഗീകരിക്കേണ്ടതാണ്, മാനിക്കേണ്ടതാണ്. മറിച്ച് ലോക നന്മയ്ക്കാണ് ചോദ്യവും ഉത്തരവുമെങ്കിൽ അത് യാതൊരു വികാരത്തിനും ആവശ്യമില്ല. മനസ്സിലായി? ഞാനോ നിങ്ങളോ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും വർണ്ണധർമ്മത്തിൽപ്പെട്ടവരല്ല, ആശ്രമധർമ്മത്തിൽപ്പെട്ടവരല്ല. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി? നാം ഇന്ന് കാണുന്നതെല്ലാം ജാതിയാണ്. ജാതി വർണ്ണധർമ്മത്തിനകത്ത് വരുന്നേയില്ല. ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് വർണ്ണധർമ്മത്തിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലായി? ഞാൻ നമ്പൂതിരി എന്ന് ഉപയോഗിച്ചില്ല, ഞാൻ പട്ടരെന്ന് ഉപയോഗിച്ചില്ല, ഞാൻ അയ്യങ്കാർ എന്ന് ഉപയോഗിച്ചില്ല, ഞാൻ അയ്യരെന്ന് ഉപയോഗിച്ചില്ല. സംഭവിച്ചോ? ഞാൻ ഉപയോഗിച്ചത് വർണ്ണധർമ്മത്തെയാണ്. വർണ്ണധർമ്മം അതിൻ്റെ രീതി ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ ആനുകൂല്യങ്ങളെന്ന് പറയുന്നതോ ശമ്പളമെന്ന് പറയുന്നതോ ഒന്നും അതിനകത്ത് പ്രധാനമേ അല്ല. കാരണം അഭിരുചിയാണ് ആ തൊഴിൽ. ജന്മഗുണവും അവൻ്റെ അഭിരുചിയും ചേർന്നു വരുമ്പോൾ, അവൻ തിരഞ്ഞെടുക്കുന്ന കർമ്മവും ചേർന്നു വരുമ്പോൾ അവൻ ആ തൊഴിൽ ചെയ്യുകയും ക്രമമായി ആ തൊഴിലിലൂടെ അവൻ്റെ മനസ്സ് വികസിക്കുകയും അവൻ അതിനേക്കാൾ ഉയർന്നതുണ്ടെങ്കിൽ അതിലേക്ക് വളരുകയും ചെയ്യും. അവിടെ ഒരാൾക്കും അവസരം നഷ്ടപ്പെടില്ല. ജന്മങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒരാൾക്കും അവസരം നഷ്ടപ്പെടില്ല. മകളാണ് ഒരു സ്ത്രീ, അവളാണ് നാളെ ഭാര്യയാകുന്നത്. ഭാര്യയായ സ്ത്രീയാണ് അമ്മയാകുന്നത്. അമ്മയാണ് അമ്മുമ്മയാകുന്നത്. മകൾക്ക് ആനുകൂല്യം വേണമെന്ന് നിങ്ങൾ വാദിക്കുക, അമ്മയ്ക്ക് ആനുകൂല്യം വേണമെന്ന് വാദിക്കുക, ഭാര്യയ്ക്ക് ആനുകൂല്യം വേണമെന്ന് വാദിക്കുക, അമ്മുമ്മയ്ക്ക് ആനുകൂല്യം വേണമെന്ന് വാദിക്കുക, ഇതിലേതെങ്കിലും ഒന്നിനെ സ്ത്രീയായി തെറ്റിദ്ധരിക്കുക, അത് ബാക്കിയുള്ളവരുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്നതാണ്. അമൈ റൈറ്റ്? ഇന്ന് നിങ്ങളുടെ ഗവൺമെൻറ് ഭാര്യയുടെ ആനുകൂല്യത്തിലാണ് പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. നാളെ അവൾ അമ്മയാവുമ്പോൾ ഈ ആനുകൂല്യം കിട്ടാതെ വരുമ്പോൾ കരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. എല്ലാ കാലത്തും അവൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മുഴുവൻ അവൾ ഭാര്യയായപ്പോൾ മേടിച്ച് തിന്ന് തീർത്തു. ഞാനിങ്ങനെയല്ല പറഞ്ഞു, ഞാനിത് ക്രമവികാസമാണെന്നാണ് പറഞ്ഞു. മനുഷ്യൻ്റെ ക്രമവികാസമാണിത്. ഇതെല്ലാവർക്കും തുല്യമായി കിട്ടും. അതിനെ ഭരണാധികാരികൾ അവസ്ഥയ്ക്കൊത്ത് ഉപയോഗിച്ചു. അതിൻ്റെ കാരണം ഞാനതിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയില്ലെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യകാലത്ത് അംബേദ്കറും ഗാന്ധിയും നെഹ്റുവും കൂടിയിരുന്നു, മറ്റു പലരും. ജൂതന്മാർ ഇന്ത്യയിലേക്കാണ് വന്നു കയറിയത് ഭീഷണമായ വേദനയുമായി. യാതൊരു പ്രത്യേകതയും ഉണ്ടായിട്ടില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ബാക്കിയുള്ളത്ത് ഭീഷണി ലഭിച്ച മുഴുവൻ പേരെയും ജനാധിപത്യ ഇന്ത്യയും ജനാധിപത്യ ഭരണകൂടവും അല്ല സംരക്ഷിച്ചത്, ഇന്ത്യൻ രാജാക്കന്മാരാണ്. കൊച്ചി രാജാവാണ് സുന്നഹദോസിൽ വച്ച്
വിളംബരം വായിക്കുന്നത്. അതിനോട് യോജിക്കാത്ത പൂർവീക ക്രിസ്ത്യാനിറ്റിയാണ് കുരിശിൽ കയറുകെട്ടി വലിച്ചു പിടിച്ച് കൂനംകുടി സത്യം ചെയ്യുന്നത്. ഇതെന്തിയാണ്? അന്ന് ജനാധിപത്യമില്ല, നിയമനിർമ്മാണ സഭകളുടെ നിയമം കൊണ്ടല്ല, ഈ മണ്ണിൻ്റെ പുണ്യം കൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ സ്മരണ വന്നപ്പോൾ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ വേദനിപ്പിച്ചേക്കാം എന്ന് സങ്കല്പിച്ചത് ബ്രിട്ടീഷ് ഭരണം അരുചേർന്ന് നിൽക്കുകയും ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നേടുകയും ചെയ്ത നെഹ്റുവിനാണ് സംശയം. മറക്കരുത്, ഈ സംശയമാണ് ന്യൂനപക്ഷാവകാശം. ന്യൂനപക്ഷ അവകാശം ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകൾക്കല്ല, ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനത്തിനല്ല. ഭൂരിപക്ഷത്തിലെ ഒരു നായരോ നമ്പൂതിരിയോ പോലും ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരുത്തനെ ബിനാമിയാക്കിക്കൊണ്ടൊരു സ്കൂള് നടത്തിയാൽ അതിനുവരെ ചെയ്യാനുമില്ല. മാത്രമല്ല, തമിഴ്നാട്ടിൽ ജെ പി എം ജി ആറിൻ്റെ വലങ്കയ്യായിരുന്നു, അയക്ക് നൂറുകണക്കിന് സ്കൂളുകളും കോളേജുകളും ഉണ്ട്. അതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ റൂള് ഭൂരിപക്ഷം എന്ന നിലയിൽ വരുന്നു എന്ന് തോന്നിപ്പോൾ അയാളും ഭാര്യയും മതം മാറിക്കൊണ്ട് മുഴുവൻ സ്കൂളുകളും ന്യൂനപക്ഷത്തിൻ്റെതാണ്. ഭരണാധികാരികളാണിത് താലോലിക്കുന്നത്. എപ്പോഴെങ്കിലും ഭൂരിപക്ഷത്തിൽ നിന്നൊരു പീഡനം വന്നിട്ടാണ് ഈ പ്രത്യേക അവകാശം എടുത്തുപയോഗിക്കുന്നതെങ്കിൽ ആ നിയമം ധാർമ്മികമാണ്, സാധുതയുള്ളതാണ്. ആ നിയമം കൊണ്ട് ഭൂരിപക്ഷം പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ നിയമം സാധുതയുള്ളതല്ല. ഇതുപോലെ ഭരണാധികാരികൾ വിവരദോഷികളാകുമ്പോൾ പല നിയമങ്ങളും അവർ ജനതയെ ഭിന്നിപ്പിക്കുവാൻ ഉപയോഗിക്കും. അതിനെ എതിർക്കാനുള്ള ശേഷിയും ശേമുഷിയും ബൗദ്ധിക ഭാരതത്തിനുണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തെ സമുദായ ആചാര്യന്മാർക്ക്, മത ആചാര്യന്മാർക്ക്, ആധ്യാത്മിക ആചാര്യന്മാർക്ക്, സ്വാതന്ത്ര്യസമരം നടത്തിയ നേതൃമന്യന്മാർക്ക്, പിന്നീട് അധികാരത്തിലേക്ക് നാളെ വരണം എന്ന് ആഗ്രഹിച്ചവർക്ക് വ്യക്തമായ ധാരണയില്ലാതെ പോയതുകൊണ്ട് എണ്ണമറ്റ ജാതികളുണ്ടായി. നിങ്ങൾ ഇന്ന് കാണുന്ന തിരുവിതാംകൂറിലെ ഉണ്ണിത്താനും പണിക്കരും കർത്താവുമൊന്നും ജാതി പോലുമല്ല. ഖജനാവിൽ കാശില്ലാതെ വന്നപ്പം കളം വരച്ച് കാശ് കൊടുത്തവന് കൊടുത്ത സ്ഥാനപ്പേരാ. നിങ്ങളിൽ എത്ര പേർക്ക് അറിയൂത്? അതെ, അത് ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയ്ക്കും അറിയാം. അപ്പൊ ഇത് അധികാരത്തിൽ നിന്ന് വന്നതാണ്, അധികാരത്തിൽ നിന്ന് മാത്രം വന്നതാണ്. അധികാരത്തിൽ നിന്ന് വരുന്നത് കാലക്രമത്തില് നിയമമായിത്തീരും. 1981 നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി, നിങ്ങളാരും നാടൻ കാളയെ വളർത്തിക്കൂടാ, നാടൻ കിടാവിനെ വളർത്തരുത്, മൂരിക്കിടാവിനെ. കാരണം ഇവിടുത്തെ പശുക്കളൊന്നും ഇവിടുത്തെ മൂരിയിൽ നിന്ന് അണചേർന്ന് കുഞ്ഞുണ്ടാകരുത്, ഇറക്കുമതി ചെയ്ത ബീജത്തിൽ നിന്നേ ആകാവും. ലൈവ് സ്റ്റോക്കിലുണ്ടാക്കിയ നിയമമോ? വടക്കൻ കേരളത്തിലെ ചിലർ ശക്തമായി മൂരിയെ വളർത്തി, ഉദ്യോഗസ്ഥന്മാർ കുത്തിവെക്കാൻ ചെന്നു, പിടിച്ച് തെങ്ങയിലേക്ക് കിട്ടി. നിന്റെ ഭാര്യയും ഇനി ഈ നാട്ടിലെ സന്താനത്തെ പിറക്കണ്ട, ഞങ്ങളെ കണ്ടിച്ച് കളയാറ്. കാരണം ഈ നിയമം അവിടെ കിടന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിശബ്ദമായി കിടന്ന് പതുക്കെ പാകപ്പെട്ടു വരും. ഇന്ന് ഈ കഴിഞ്ഞ
ആറ് മാസമോ ഒരു കൊല്ലമോ കൊണ്ട് 1000 നിയമങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ നിയമസഭ പാസാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോലാഹലമാണ് പത്രവും മറ്റു മാധ്യമങ്ങളും കൂടെ ജാതിയും മതവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഇതര രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ഒച്ച വെക്കുന്നത്. അതൊക്കെ പാസ്സായി നിശബ്ദമായി അവിടെ കിടക്കും. ഇനി നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് ഉദ്യോഗസ്ഥൻ വന്ന് കയറിടുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരെണ്ണം പാസ്സായിട്ടുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ പോലും അറിയുക. ഇങ്ങനെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് ഒരു രാജ്യത്തിൻ്റെ അന്തസത്തയെയും മര്യാദയെയും കാറ്റിൽ പറത്തുന്നത്. ഇത് മുഴുവൻ വളരെ സമർത്ഥമായി കുറേ പേരുടെ തലയിൽ വെച്ചു. നിങ്ങളുടെ നാട്ടിൽ എത്ര ബ്രാഹ്മണർ സമ്പന്നരായുണ്ട് ഇത്രയും കാലം ഈ സമ്പത്തെല്ലാം കൈവച്ചെങ്കിൽ? നിങ്ങൾ കേരളത്തിലെ പ്രസിദ്ധരായ ചെങ്ങന്നൂരെ ഏറ്റവും പ്രസിദ്ധമായ നായർ തറവാട്ടിലും ഈഴവ തറവാട്ടിലും ചെന്ന് എത്ര തലമുറകളായി നിങ്ങൾ സമ്പന്നരാണെന്ന് ചോദിക്കുക. ഒരു 100 തലമുറയുടെ ചരിത്രം അവർ പറയും. ഞങ്ങൾ ഇത്രയും തലമുറയായി സമ്പന്നരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, വൈദ്യന്മാരാണ്, പണ്ഡിതന്മാരാണ്, സംസ്കൃതം അറിയുന്നവരാണ്. ബ്രാഹ്മണന് മാത്രമായിരുന്നു അക്ഷരം അറിഞ്ഞതെങ്കിൽ, അങ്ങനെ എഴുതി വെച്ചെങ്കിൽ ഈ നായരും ഈഴവനും ഒക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? നിങ്ങളുടെ വികാരത്തിന് മറുവികാരം എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ, ഒരു നിമിഷം കൂടെ, രണ്ടാമത് എത്ര ബ്രാഹ്മണനാണ് ഇവിടെ അധികാരം ഉണ്ടായിരുന്നത്? ഇന്നും കേരളത്തിലുടനീളം നടന്നാൽ കഞ്ഞി കുടിക്കാൻ വകയുള്ള ബ്രാഹ്മണർ കുറവാണ്. അവർ വെള്ളമടിച്ച് മുടിച്ചതല്ല. നായരുടെയും ഈഴവരുടെയും കുടുംബങ്ങളൊക്കെ തകർന്നു പോയതിന് വെള്ളാടി കാരണമായി പറയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ട്. ഞാനത് ഒന്ന് തീർത്തോട്ടെ, ഭംഗിയായി. ഈ ബ്രാഹ്മണരുടെ തലയിലേക്ക് ഈ കാര്യം മുഴുവൻ വെക്കുമ്പോൾ കേരളത്തിൽ എത്ര ബ്രാഹ്മണരുണ്ട്? ഈ നായരും ഈഴവനും ഹരിജനും ഗിരിജനും ഒക്കെ കൂടെ ഒന്ന് ഊതിയാൽ പറക്കാനുള്ള ബ്രാഹ്മണനല്ലേ ഉള്ളൂ? ഇനി അതും വിട്. നിങ്ങളൊക്കെ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് മുട്ടിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എന്തിനാ മുട്ടിക്കുന്നത്? കേരളത്തിലെ ഈഴവനും നായർക്കും പുലയനും പറയനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവസാനം ഒരു അച്ഛൻ നമ്പൂരിയായി വേണം താനും. അപ്പൊ നിങ്ങളിലെ ഒരു ജാരത്വമല്ലേ ഇന്ത്യയിലെ ജാതീയതയുടെ അടിസ്ഥാനം? ഞാൻ വെറുതെ ഇറങ്ങിപ്പോരുതല്ലോ എന്ന് വിചാരിച്ച പറയാം എടുത്തു എടുത്തു സമാനമായി. അതൊക്കെ ആ കുടുംബങ്ങളുടെ, അതെ, ആ കുടുംബങ്ങളുടെ മുഴുവൻ ചരിത്രം എടുക്കുക, ആ പുസ്തകങ്ങളുടെ ആധാരം. കാരണം ആധികാരികത ഉണ്ടാവണം പറയുന്ന കാര്യങ്ങൾ. പോമുള്ളി മന, പോമുള്ളി മന ഏക്കർ കണക്കിന് സ്വത്ത് മാത്രല്ല. പോമുള്ളി മന അല്ല, അല്ലല്ല പറയാം, തർക്കം തന്നെ, തർക്കത്തിന് യാതൊരു കുഴപ്പമില്ല. പോമുള്ളി മന കഴിഞ്ഞ 25 കൊല്ലം മുമ്പ് വരെ സമ്പന്നരായിരുന്നു. മുമ്പ് വരെ അല്ല, പോമുള്ളി മനയുടെ സമ്പത്ത് ബ്രാഹ്മണ്യം കൊണ്ട് നേടിയതല്ല. പോമുള്ളി മനയ്ക്ക് ആ സ്ഥാനവും ഇല്ല. പോമുള്ളി മനയ്ക്കോ അതുപോലെ തന്നെ ടി എസ് തിരുമുമ്പിൻ്റെ താഴക്കാട്ടു മനയ്ക്കോ ഒക്കെ മരുമക്കത്തായമാവുള്ളത്. അത് തന്നെയുമല്ല, പോമുള്ളി മനയിൽ ബഷീറിനകത്ത് പ്രവേശനമുണ്ടല്ലോ. അപ്പൊ ചുമ്മാതല്ല സ്വത്ത് അവിടെ നിൽക്കുന്നത്. ബഷീറിന്റെ പ്രസിദ്ധമായ പുസ്തകം അവിടെ നിന്നാണ്, ഒരു ഭഗവത്ഗീതയും കുറെ മൂലകളും. ഒരു ഭഗവത്ഗീതയും കുറെ മൂലകളും എന്ന പുസ്തകം അതിനകത്ത് നിന്നാണ്. മാത്രമല്ല, പൂമുള്ളി മനയുടെ സംഭാവനയാണ് പ്രസിദ്ധമായ മംഗളോദയം പ്രസ് AKT കെ എം ഗുപ്തൻ നമ്പൂതിരിപ്പാട്. ഈ ചോദ്യമൊക്കെ വരുമെന്ന് എനിക്കും പ്രതീക്ഷയുണ്ട്. ജാതി വ്യവസ്ഥയിൽ
ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അത് ജാതിയാ. ഞാൻ കൊല്ലൻ എന്ന് പറഞ്ഞത് ജാതിയല്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അവനിൽ നിന്ന് മണിയടിച്ച് ഭരിക്കുന്നവനോട് ചേർന്ന് നിൽക്കുന്നവനുണ്ടായില്ല. അവൻ്റെ രക്തത്തിന് കലർപ്പ് കുറവായിരുന്നു. അതിന് ശക്തമായ ഒരു ഉത്തരം കൂടെ പറഞ്ഞാൽ, കേരളം 12 ഈഴവർക്ക് ജോലി കിട്ടിയിട്ടേ നിങ്ങളൊരു നായർക്ക് ജോലി കിട്ടുള്ളൂ, ഗവൺമെൻറ് ജോലി. കാരണം ആർശങ്കർ അവിടെ ഭരണാധികാരിയായിരുന്നതുകൊണ്ട്. പഴയതൊക്കെ തെറ്റാണെങ്കിൽ ആർശങ്കർ അത് ചെയ്തത് ശരിയാണോ? മാണിയും ജോസഫും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കയറുമ്പോൾ ഇതാ സാധിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ നാളെ കയറിയാലും ഞാൻ കയറിയാലും അതെ. നാളെ എന്നെ പിടിച്ച് അവിടെ ഇരുത്തിയാൽ സന്യാസിമാർക്കെല്ലാം ഫ്രീ പാസ്. കേരളത്തിൽ അവർ പീഡനം നടത്തിയാൽ അത് പീഡനമല്ല, മനസ്സിലായി? അവരെയൊക്കെ ഞങ്ങൾ വെറുതെ വിടും. ഇതിന് കാരണം സംഘടിതമായൊരു ചിന്ത ഇന്ത്യൻ മനസ്സിൽ ഇന്ന് ശക്തമാണ്. നിങ്ങൾ പറയുന്ന പ്രാചീനതയിൽ സംഘടിത ശക്തികളില്ല. NSS എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്? SNDP എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്? ജാതി സംഘടനകൾക്കൊക്കെ എത്ര കൊല്ലത്തെ വലിപ്പമുണ്ട്? ഇതൊക്കെ കുറച്ച് നാളങ്ങ് ഓടുമ്പോൾ നമ്മളിതിനെ അങ്ങ് വലിച്ചു നീട്ടി അങ്ങ് വൈദിക കാലത്തിനും പുറകോട്ട് കൊണ്ടുപോവുക. ഇത് നമ്മുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. ഇതിനൊന്നും അത്രയും പഴക്കമൊന്നുമില്ല. ഇവിടെ മനുഷ്യർ സ്നേഹത്തോടെയാണ് ജീവിച്ചത്. ഇവിടെ ഈ ജാതികളെല്ലാം ഉണ്ടായിട്ടും ഈ മതങ്ങളെല്ലാം ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചതാണ്. അപ്പുറത്തെ കപ്പ ഇപ്പുറത്തെ ക്രിസ്ത്യാനിക്ക് കൊടുത്തു, ക്രിസ്ത്യാനിയുടെ അപ്പുറത്തോട്ട് വാങ്ങിച്ചു വെച്ചു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ജീവിച്ചത്. ആ സ്നേഹം നിങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കാൻ ഇഷ്ടമല്ല. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജാതിയുണ്ട്. നിങ്ങളൊക്കെ ബേസിക്കായി ഏത് രാഷ്ട്രീയത്തിൽ പോയാലും ശരി, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ നിങ്ങളുടെ ജാതി, അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. മനസ്സിലായില്ല? അതിന് വെളിയിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത് പരിഹാരമാണ്. ആദ്യം ചോദ്യം ചോദിക്കുന്നവരും ഉത്തരം പറയുന്നവരും അവരുടെ ജാതിയും മതവും ഒന്ന് പോണം. മനസ്സിലായില്ല? അത് ഞാൻ അവസാനം കളയാമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഏറ്റവും ഒടുവിൽ കളയാം സ്വാമിയുടെ ജാതി. അത് ഞാൻ ഒടുവിൽ കളയാം നിങ്ങളെല്ലാം കളഞ്ഞു വരുമ്പോൾ. അപ്പോൾ പിന്നെ എൻ്റെ ജാതിയേ ഉണ്ടാവുള്ളൂ. ഇതല്ല അതിന് പരിഹാരം. പരിഹാരം ഒന്നേ ഉള്ളൂ, നിങ്ങൾ സ്നേഹിക്കുക. ഈശ്വര സൃഷ്ടികളെല്ലാം ഏകമാണ്. ആ ഭാവനയിൽ മര്യാദാമസൃണമായി ചിന്തിക്കുക. തൊഴിൽപരമായ വ്യത്യാസമുണ്ട്. ചില തൊഴിൽ ചിലർക്കേ വഴങ്ങുള്ളൂ, ചിലർക്ക് വഴങ്ങില്ല. അതിന് പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ്. പാരമ്പര്യം ഘടകമല്ല എന്ന് പറഞ്ഞാൽ അന്യരിൽ ആ പ്രത്യേകത ഉണ്ടാകാം. കാരണം നമ്മളിന്ന് ഓഫീസുകളിലും വീടുകളിലും അയൽവക്കങ്ങളിലും ഒക്കെ കൂട്ടായി ജീവിക്കുമ്പോൾ കലർപ്പ് വരും. അതെനിക്കും സമ്മതമാണ്. എനിക്ക് യാതൊരു വിസംവാദവും അതിനോടില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുകയും ഇതിൻ്റെ പാരമ്പര്യത്തിലാണെന്ന് പറയുകയും കൂടെ ചെയ്യുമ്പോൾ അത് തെറ്റാണ്. ഒന്നുകിൽ ആ പാരമ്പര്യമേ വേണ്ടെന്ന് വെക്കുക, ഇല്ലെങ്കിൽ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു, ഇനിയുമുള്ള കാലഘട്ടത്തിൽ ഇതല്ല ആവശ്യം, നമുക്ക് വേറൊരു വഴിയാണ് ആവശ്യം, കുറേ കൂടെ നന്നാകണം എന്നിങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. ഈ ചിന്ത ഈശ്വരൻ്റെ കർമ്മത്തിലേക്ക് ചെല്ലുമ്പോൾ, സമഷ്ടി കർമ്മത്തിലേക്ക് ചെല്ലുമ്പോൾ, അടുത്ത നിങ്ങളുടെ പിള്ളേരാകുന്ന സൃഷ്ടി ഈ ചിന്തയിൽ നിന്നുണ്ടാവും. നിങ്ങളുടെ ബീജത്തിൽ നിന്നാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, ചിന്ത ഇതായിരിക്കും. അതിന് സർവാത്മനായ ഈ ചിന്ത ജഗദീശ്വര സങ്കല്പത്തിലേക്ക് എത്തട്ടെ. നിങ്ങൾക്ക് പിള്ളേരും പിള്ളേരുടെ പിള്ളേരുമായി നിങ്ങളുടെ ജാതിയിൽപ്പെടാത്തതൊക്കെ ജനിക്കട്ടെ. അനു
അനുഗ്രഹം മതിയാവും. നമുക്ക് അവസാനം എന്റെ അറിവില് ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചിടത്തോളം സ്വാമികൾ വന്ന കാലഘട്ടത്തിൽ വേദത്തിനധികാരം നമ്പൂതിരിമാർക്കും അയ്യർമാർക്കും ഒക്കെ മാത്രമായിരുന്നു. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ കേരള ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു. അതിന് ചട്ടമ്പി സ്വാമികൾ ചെയ്തത് വേദം എല്ലാവർക്കും അധികാരമുള്ളതാണെന്ന് പൂർവപക്ഷവും ഉത്തരപക്ഷവും സിദ്ധാന്തപക്ഷവും ഉന്നയിച്ച് ഭംഗിയായി എഴുതുകാണിയത്. ഞാനൊരു തിരിച്ചൊരു ചോദ്യത്തോടുകൂടി അത് തീർക്കുമ്പോൾ എനിക്കും സ്വല്പം പറയാൻ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ട് എത്ര നായന്മാർ സംഘടിതമായി വേദം പഠിച്ചു. അപ്പോഴെനിക്കൊരു സംശയം, പഠിച്ചവരുണ്ട്, അപ്പോഴെനിക്കൊരു സംശയം, ചട്ടമ്പി സ്വാമികളും പഠിച്ചവരും നായർ തന്നെയാണോ? അപ്പോ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളവും ഇതേ ഉത്തരം ബാധകമാണ്. എത്ര ബ്രാഹ്മണന്റെ സന്താനം ബ്രാഹ്മണനാണ്, അത് അവിടെയും ബാധകമാണ്. അതിനൊന്നും ഒരു സംശയമില്ല. കാരണം ഞാൻ ബ്രാഹ്മണനായിട്ടോ നായരായിട്ടോ അല്ല പറയുന്നത്, കാരണം കലർപ്പാണ് ഇതിന് കാരണം. ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അതിനുള്ള തിദിക്ഷ വേണം. ജീവകാരുണ്യ നിരൂപണവും എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണത്തിൻ്റെ വലത്തു പാർശ്വത്തിലേക്ക് ജീവകാരുണ്യ നിരൂപണം എഴുതിയാൽ പണ്ടൊരു സ്വാമി കൂട്ടത്തിലുള്ള ഒരുത്തനെ മാംസം തീറ്റിച്ച് കേമനായിട്ടുണ്ട് പോലും. അത് വിവേകാനന്ദ സ്വാമിക്കിട്ട് തന്നെ കുത്തുന്നത്, പേര് പറയാതെ. പേര് പറയാതെ ശക്തമായിട്ട് കുത്തുക ജീവകാരുണ്യ നിരൂപണത്തിനകത്ത്. മാത്രമല്ല രാമകൃഷ്ണ മിഷന്റെ അകത്ത് നോൺ വെജിറ്റേറിയൻ കിച്ചൺ ഉണ്ട്, ശക്തമായി തന്നെയാണ് കുത്തുന്നത്. ചുമ്മാ ഒന്നുമല്ല, പക്ഷെ സ്വാമി ബഹുമാന്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, അത്രമാത്രം വിശ്വസിച്ചാൽ മതി. അതിലപ്പുറം ജീവകാരുണ്യ നിരൂപണം അനുസരിച്ച് ജീവഹിംസയില്ലാതെ എത്ര പേർക്ക് ജീവിക്കാനാവും? അത് കഴിഞ്ഞു മതിയല്ലോ ഈ വേദം മാഹിംസ്യ സർവഭൂതാനി എന്ന് പറയുന്ന വേദം പഠിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ദീർഘമായി ചർച്ച ചെയ്യേണ്ടതാണ്. തുടങ്ങി വെച്ചതിൽ എനിക്ക് സന്തോഷം. നിങ്ങളിത് വീണ്ടും വീണ്ടും ചോദിക്കണം, ചർച്ച ചെയ്യണം, പഠിക്കണം, വളരണം. നമുക്കിവിടെ ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു.